എല്ലാവർക്കും ട്രിവാൻഡ്രം ഇന്ത്യൻ മീറ്റ് ദ ഇൻവെസ്റ്റർ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇപ്പം മാൾ ഓഫ് ട്രാവൻകോർ ഒക്കെയാണ് ഇവിടെ ചർച്ച. പല ഓൺലൈൻ മീഡിയാസും പല ഫേക്ക് പെയ്ഡ് പ്രൊമോഷൻസ് വഴി നമ്മുടെ മാള് പല പ്രോബ്ലത്തിലാണെന്നൊക്കെ പറഞ്ഞ് അവരെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇത് സത്യമാണോ? എന്താണ് നമ്മുടെ മാളിൻ്റെ അവസ്ഥ? എന്താണ് എം ഒ ടി യുടെ ഫ്യൂച്ചർ പ്ലാൻസ്? നമുക്ക് ഇവരുടെ അടുത്ത് തന്നെ ചോദിച്ചറിയാം. ഓക്കെ, നമ്മുടെ ട്രിവാൻഡ്രത്ത് മലബാർ ഗ്രൂപ്പാണ് ആദ്യമായിട്ട് ഒരു മോള് തുടങ്ങിയത്. അപ്പോൾ അതിനുള്ള ധൈര്യം കാണിച്ചു ആ ഒരു സമയത്ത്. ഇവിടെ വേറൊരു മോളും ഇല്ലായിരുന്നു. അപ്പോൾ അത് എങ്ങനെ നോക്കി കണ്ടു, അതായത് ട്രിവാൻഡ്രം വെർത്തായിട്ട് തോന്നിയോ, എങ്ങനെയാണ് അതിൻ്റെ ഒരു അഭിപ്രായം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ? ട്രിവാൻഡ്രത്ത് ആദ്യം തന്നെ ബിഗ് ബസാർ മലബാർ ഗ്രൂപ്പിൻ്റെ പ്രോപ്പർട്ടി ആയിരുന്നു. അപ്പോൾ അപ്പോഴാണ് തിരുവനന്തപുരത്തെ പറ്റി നന്നായിട്ട് മനസ്സിലാക്കുന്നതും ഒരു മോളിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കാൻ ഈസിയായിട്ട് പറ്റി. ആ ഒരു കസ്റ്റമർ റെസ്പോൺസും പിന്നെ ട്രിവാൻഡ്രത്തിൽ അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. പിന്നെ കേരളത്തിൽ നമ്മൾ ക്യാപിറ്റലാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നോക്കുമ്പോൾ ഒരു മോൾ ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഫസ്റ്റ് മോളായിട്ട് തന്നെ മലബാറിൽ വീണ്ടും വരാൻ കാരണം. പിന്നെ വളരെ നല്ല റെസ്പോൺസാണ്. 2018 മോൾ ഓഫ് ട്രാവൻകോർ ഓപ്പൺ ചെയ്തത് March 23rd. ഇപ്പോൾ 4 വർഷം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 5th year റണ്ണിംഗ് ആണ്. അപ്പോൾ ട്രിവാൻഡ്രം വളരെ നല്ല മികച്ചൊരു റെസ്പോൺസ് തന്നെയാണ് എം ഒ ടിക്ക് വേണ്ടി ടിൽ ഡേറ്റ് തന്നിട്ടുള്ളത്. കാരണം ആൾക്കാരുടെ ഒരു സ്പെൻഡിങ് ബിഹേവിയർ ചേഞ്ച് ചെയ്തു, ലൈഫ് സ്റ്റൈൽ മാറി, കുറച്ചുകൂടെ നൈറ്റ് ലൈഫ് കൂടി മോൾ വന്നതിന് ശേഷം. പിന്നെ നൈറ്റ് ഷോസ്, പിന്നെ സിനിമ, ഒരു മൾട്ടിപ്ലെക്സ് കൾച്ചറിലോട്ടൊക്കെ വന്നു. പിന്നെ സിനിമ, ഷോപ്പിംഗ്, എൻ്റർടൈൻമെൻറ്റ്, ഈ ഒരു 3 ഘടകങ്ങളും ഒരുമിച്ച് വരുത്താനും എമ്മോട്ടിക്ക് സാധിച്ചു. അപ്പോൾ ആളുകൾക്ക് നല്ലൊരു മോൾ എക്സ്പീരിയൻസ് കൊടുക്കാം. ഇപ്പോൾ ട്രിവാൻഡ്രത്തെ ആളുകൾ പലരും കൊച്ചിയിലും പിന്നെ ചില സമയത്ത് മറ്റു രാജ്യങ്ങളിലും വിദേശത്തൊക്കെ പോയിട്ടാണ് ഈ മോൾ എക്സ്പീരിയൻസ് ഉള്ളത്. അപ്പം അവിടെയുള്ള ആ ഒരു കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് മോൾസ്, ലൈക്ക് ആ ഒരു സ്റ്റാൻഡേർഡുള്ള മോൾസ്, ആ മോളിൻ്റെ ആംബിയൻസിലാണെങ്കിലും ടെനൻ മിക്സിലാണെങ്കിലും ഒരു കസ്റ്റമർക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള എക്സ്പീരിയൻസ് എല്ലാ ഘടകത്തിലും, അതായത് ടെനൻ മിക്സിലും മോളിൻ്റെ ഓവറോൾ ആംബിയൻസിലും ക്ലെൻലിനെസ്സിലും ഒക്കെ തന്നെ അത് കീപ്പ് ചെയ്യാൻ നമ്മൾ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മുടെ ലുലു മോൾ പോലെ ഒരു വലിയ മോൾ ഇവിടെ വന്നു. അപ്പോൾ പലരും പറഞ്ഞതാണ് മോൾ ഓഫ് ട്രാവൻകോർ ഭയങ്കരമായിട്ട് അഫക്റ്റഡ് ആവും, ആൾ കുറയും. കാരണം ട്രിവാൻഡ്രത്തെ മാർക്കറ്റിനെ എല്ലാവരും ഇതുവരെ ചെറുതായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. അതിപ്പോൾ ഫസ്റ്റ് മോളായിട്ട് തുടങ്ങിയപ്പോഴും എല്ലാവരും പറഞ്ഞത് പോത്തീസിലും രാമചന്ദ്രയിലും ആളുകൾ പോവത്തുള്ളൂ, ഇങ്ങോട്ട് വരത്തില്ല. അപ്പോൾ ലുലു മോൾ തുടങ്ങിയപ്പോഴും അത് തന്നെയാണ് പറയുന്നത്, ഇപ്പോഴും ചിലർ പറയുന്നുണ്ട്. അപ്പോൾ അത് ഇവിടുത്തെ ഒരു ഓതറൈസ്ഡ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പേഴ്സൺ എന്ന നിലയ്ക്ക് ഇവിടുത്തെ ബിസിനസ്സിനെ അത് ബാധിച്ചിട്ടുണ്ടോ? അതായത് അല്ലെങ്കിൽ തന്നെ ആളുകൾ വരുന്നതിനെ ബാധിച്ചിട്ടുണ്ടോ? ബിസിനസ് കൂടിയിട്ടുണ്ടോ, കുറഞ്ഞിട്ടുണ്ടോ? എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇപ്പോൾ ലുലു മോൾ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഫസ്റ്റ് വീക്കെൻഡ് ഈ മോളിൻ്റെ പാർക്കിംഗ് ഫുള്ളായിരുന്നു. എന്നിട്ട് ഗേറ്റ് ക്ലോസ് ചെയ്യേണ്ട സിറ്റുവേഷനിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനർത്ഥം ട്രിവാൻഡ്രത്ത് ലുലു ഫുള്ളായി, ഇതും ഫുള്ളായിട്ട്, അതിലും ഉപരി അത്രയും അധികം കസ്റ്റമേഴ്സ് ട്രിവാൻഡ്രത്ത് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ പോത്തീസും രാമചന്ദ്രയും പോയി നോക്കിയിരുന്നെങ്കിൽ അവിടെ ഫുള്ളായിരിക്കുമായിരുന്നു. അപ്പോൾ ട്രിവാൻഡ്രത്തെ അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്, അതിലൊരു ഡൗട്ടും ആ കാര്യത്തിൽ നമുക്കില്ല. ഇപ്പോൾ ലുലു വന്നതിന് ശേഷം പോലും നമുക്ക് നമ്മുടെ ബിസിനസ്സിനോ കാര്യത്തിനോ അത് ഒന്നും എഫക്റ്റ് ചെയ്തിട്ടില്ല, കാര്യമായിട്ടുള്ളൊരു ഡിപ്പ് ഒന്നും വന്നിട്ടില്ല. പിന്നെ നമ്മുടെ ഹൈപ്പർ മാർക്കറ്റ് നമ്മൾ ആദ്യം 13,000 square feet ആയിരുന്നു ഉണ്ടായിരുന്നത്, അത് ഒരു ബിഗർ സ്പേസ്, ഒരു 2 times ബിഗർ ആക്കിയിട്ട് രാമചന്ദ്രൻ ഹൈപ്പർ മാർക്കറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ പോവുകയാണ്. കാരണം അത്രയും വലിയൊരു ഫോമാറ്റ് ട്രിവാൻഡ്രത്തെ ഒരു ബ്രാൻഡായതുകൊണ്ടാണ് നമ്മൾ രാമചന്ദ്രക്ക് പ്രിഫറൻസ് കൊടുത്തത്. നമ്മളിപ്പം ഇവിടെ ആസാദ് നോക്കിയാൽ അറിയാം, വർഷങ്ങളായിട്ട് തിരുവനന്തപുരത്തുള്ള നിലനിൽക്കുന്ന സക്സസ്ഫുൾ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ അവരുടെ ഏറ്റവും പ്രീമിയം ഫോമാറ്റാണ് ആസാദ് സ്റ്റാർ ഇവിടെ ഫുഡ് കോർട്ടറുള്ളത്. അതേപോലെ തന്നെ രാമചന്ദ്ര അവരുടെ ഏറ്റവും പ്രീമിയം ആയിട്ട് ആ ഒരു രാമചന്ദ്രൻ്റെ ബ്രാൻഡ് ഇമേജ് തന്നെ ലിഫ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റാണ് ഇവിടെ August 15th പാർഷ്യലി ഓപ്പൺ ചെയ്യുന്നത്. ഒരു ഗ്രാൻഡ് ലോഞ്ച് ഫുൾ ഹൈപ്പർ മാർക്കറ്റ് വർക്ക് കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ പലരും പല ഫേക്ക് ന്യൂസുമായിട്ടൊക്കെ ഇറക്കിയിട്ടുണ്ട്, മിക്കതും പെയ്ഡ് ആയിരിക്കാം, അങ്ങനെ പല ഫേക്ക് ന്യൂസും ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു മലബാർ ഗ്രൂപ്പിന് ട്രിവാൻഡ്രത്തെ പൊട്ടൻഷ്യലും ഇവിടുത്തെ ഒരു പൊട്ടൻഷ്യലും അല്ലെങ്കിൽ ഫ്യൂച്ചറിലും ഒരു ഡൗട്ടും ഇല്ല എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പല ന്യൂസുകളും കാര്യങ്ങളും നിങ്ങൾ എനിക്ക് നമുക്ക് അയച്ചു തരുമ്പോഴാണ് നമ്മൾ കാണുന്നത്. നമ്മളിതൊന്നും അറിഞ്ഞിട്ടില്ല, കാരണം നമ്മൾ ഇൻഫോംഡ് അല്ല. അതൊക്കെ അടിസ്ഥാനരഹിതമായ ന്യൂസുകളാണ് പല ന്യൂസുകളും. ലൈക്ക് എന്താ പറയുക, ഒരുപാട് ന്യൂസ് നമുക്ക് ഇതൊക്കെ പബ്ലിസിറ്റി ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്.
കാരണം മോൾ ഓഫ് ട്രാവൻകൂർ എന്നുള്ള പേര് കേരളം മുഴുവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഒരു അടിസ്ഥാനമില്ലാത്ത കാര്യത്തിനാണ് സംസാരിക്കുന്നതെന്ന് മാത്രം. അപ്പോൾ അതൊക്കെ തീർത്തും വ്യാജ ന്യൂസുകൾ മാത്രമാണ്. അതിലൊന്നും ഒരു സത്യമായിട്ടൊന്നുമില്ല. നമ്മൾ ഇതുവരെ അങ്ങനെയൊന്നും അറിയുന്നതല്ല എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ മോള് നന്നായിട്ട് പോകുന്നുണ്ട്, ഇനിയും വലിയ പ്ലാൻസ് ഉണ്ട്. അതുപോലെ മലബാർ ഗ്രൂപ്പിന് അല്ലെങ്കിൽ തന്നെ മോളിന് തന്നെയായിട്ട് എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? ട്രിവാൻഡ്രത്തിൻ്റെ ഒരു ഫ്യൂച്ചർ, ഏറ്റവും നല്ല സ്പീഡിൽ അല്ലെങ്കിൽ വേഗത്തിൽ വളരുന്ന ഒരു സിറ്റി എന്ന നിലയ്ക്ക് മലബാർ ഗ്രൂപ്പിൽ നിന്ന് എന്തൊക്കെയാണ് ഫ്യൂച്ചറിൽ പ്രതീക്ഷിക്കാവുന്നത്? നമ്മൾ മോൾ ഓഫ് ട്രാവൻകൂറിനെ സംബന്ധിച്ചിടത്തോളം മോളിപ്പം 90% ഓക്യുപ്പൻസിയിലോട്ട് ഏതാനും മാസങ്ങൾക്കകം നമ്മൾ കടക്കും. അതിനുശേഷം മോളിൻ്റെ സെക്കൻഡ് ഫേസ്, അതായത് മോളിൻ്റെ അടുത്തുള്ള സ്ഥലം ഓൾറെഡി നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഡ്രോയിങ്സ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം മോളിൻ്റെ ഒരു സെക്കൻഡ് ഫേസ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ പ്ലാൻ. ഇത് കൂടാതെ നമുക്ക് ബാക്കി ചില പ്രോജക്ട്സ്, അപ്പാർട്ട്മെൻറ്റ്സും കൊമേഴ്ഷ്യൽ ബിൽഡിങ്സും ട്രിവാൻഡ്രത്ത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പാർട്ട്മെൻറ്റ്സൊക്കെ ഓൾമോസ്റ്റ് വർക്ക് കംപ്ലീഷൻ ആയിട്ടുണ്ട്. കൊമേഴ്ഷ്യൽ പ്രോജക്റ്റ് ഏതാണെന്നുള്ളത് ഫിക്സ് ചെയ്തിട്ടില്ല, ലാൻഡ് അക്വയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ തന്നെ ട്രിവാൻഡ്രം ഭയങ്കര ഫാസ്റ്റായിട്ട് ഇപ്പോൾ ഗ്രോ ചെയ്യുകയാണ്. ഒരു പോർട്ട് വരുന്നുണ്ട്, എയർപോർട്ടായാലും ഒരു നല്ല കണക്ടിവിറ്റി ആയാലും ബാക്കി ഇൻഫ്രാസ്ട്രക്ചർ ആയാലും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മലബാർ ഗ്രൂപ്പിൻ്റെ കാഴ്ചപ്പാട് എങ്ങനെയാണ് ഇപ്പോൾ ട്രിവാൻഡ്രം ഇനി പെർഫോം ചെയ്യാൻ പോകുന്നത്? ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് എന്തൊരു മാറ്റമാണ് കേരളത്തിന് ട്രിവാൻഡ്രം വഴി ഉണ്ടാകാൻ പോകുന്നത്? ഇപ്പം ട്രിവാൻഡ്രത്തെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് വന്ന വലിയൊരു മേജർ മാറ്റം എന്താണെന്ന് വെച്ചാൽ നമ്മളെ അദാനി ഗ്രൂപ്പ് എയർപോർട്ട് ടേക്ക് ഓവർ ചെയ്യുന്നതാണ്. അതിനുശേഷം ഒരുപാട് ഫ്ലൈറ്റുകൾ, 1.5 lakh ഡൊമസ്റ്റിക് പാസഞ്ചറും 1.75 lakh ഇൻ്റർനാഷണൽ പാസഞ്ചേഴ്സുമാണ് കഴിഞ്ഞ മാസം ട്രിവാൻഡ്രം എയർപോർട്ടിലൂടെ ട്രാവൽ ചെയ്തിട്ടുള്ളതെന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ നോക്കുമ്പോൾ കുറച്ചുകൂടെ നൈറ്റ് ആക്റ്റീവ് ആയിട്ടുണ്ട്. ഈ മോളിൻ്റെ പ്രിമൈസസിലൊക്കെ നൈറ്റ് ലൈഫ് ആക്റ്റീവായി, കുറേ ഫ്ലൈറ്റ്സ് രാത്രി വരുന്നുണ്ട്. അപ്പം നമ്മൾ മോള് പോലും നമ്മൾ രാത്രി, അതായത് രാത്രി സമയങ്ങളിൽ എയർപോർട്ടിന് കോംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിയിൽ ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻസ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഫുഡ് ആൻഡ് ബീവറേജസ് ഔട്ട്ലെറ്റ്സ് നമ്മുടെ മോളിൻ്റെ പുറമെ, അതായത് 24 hours ആയിരിക്കും മോളിൻ്റെ ഔട്ട്ഡോർ ആക്സസ് ഉണ്ടാവും, ഇൻഡോർ ആക്സസ് ഉണ്ടാവും. അങ്ങനത്തെ കുറച്ച് ഫുഡ് കോർട്ട് ബ്രാൻഡ്സും നമ്മൾ മോളിൻ്റെ ഫ്രണ്ടിലോട്ട്, മോളിൻ്റെ മെയിൻ ഫ്രണ്ട് ഫസാഡിൻ്റെ മെയിൻ ഫ്രണ്ട് ഏരിയയിലോട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കൂടാതെ ട്രിവാൻഡ്രം ഓവറോൾ നന്നായിട്ട് ഇപ്പം ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. നമുക്ക് തന്നെ അറിയാം, 5 വർഷം മുന്നേ ട്രിവാൻഡ്രത്തെ ആളുകളുടെ ലൈഫ് സ്റ്റൈലോ കൾച്ചറോ ഒന്നും ഇങ്ങനെ ആയിരുന്നില്ല. അതൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പം 5 വർഷം മുന്നേ ശംഖുമുഖം പോയാലും ഇപ്പം ഇന്ന് ശംഖുമുഖം പോയാലും അവിടെ ഉള്ള ആളുകൾ അവിടെയുണ്ട്. മോൾ ഓഫ് ട്രാവൻകൂർ ഉണ്ടായിരുന്ന ആളുകൾ അവിടെയുണ്ട്. ലുലുമോൾ ഇപ്പോൾ വന്നപ്പം അവിടേക്കും പുതിയതായിട്ട് കസ്റ്റമർ ബേസ് ആഡ് ആവുക ചെയ്തിട്ടുള്ളത്. ഒരിക്കലും ഒരു സ്ഥലത്തുള്ള ആളുകൾ സ്പ്ലിറ്റായി പോവുകയല്ല ചെയ്തത്. ആളുകൾക്ക് കുറച്ച് ഓപ്ഷൻസ് വേണം. ഇപ്പോൾ മോൾ ഓഫ് ട്രാവൻകൂറിലുള്ള ഫെസിലിറ്റീസ് ആയിരിക്കില്ല ലുലുവിലുള്ളത്. ലുലുവിലുള്ളത് എമോട്ടിയിൽ ഉണ്ടാവില്ല. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ദി ഓപ്ഷൻസ്, ആളുകൾക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ. ലുലു മോളിലും മോൾ ഓഫ് ട്രാവൻകൂറിലും നോക്കുകയാണെങ്കിൽ ഡിഫറെൻ്റ് ഓപ്ഷൻസ് ആണ്. ഒരിക്കലും അത് കുറേ സെയിം ബ്രാൻഡ്സ് ഉണ്ടെങ്കിൽ പോലും കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം രണ്ടും രണ്ട് എക്സ്പീരിയൻസ് ആയിരിക്കും. ലുലു പ്യുവർലി ഷോപ്പിംഗ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ്. ഒരാൾക്ക് പോയാൽ ഒരുപാട് ദിവസം ഫുള്ളായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. ഇപ്പോൾ മോൾ ഓഫ് ട്രാവൻകൂർ നോക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് വന്ന് ഈസിലി ആക്സസിബിൾ ആണ്, കോമ്പാക്റ്റ് ആണ്, കുറച്ചുകൂടെ പെട്ടെന്ന് ആളുകൾക്ക് ഷോപ്പ് ചെയ്തിട്ട് ലൈക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് കഴിച്ച് എക്സിറ്റ് ആവാൻ പറ്റും. അവരുടെ അഡ്വാൻറ്റേജും എമോട്ടിക്ക് ഉണ്ട്. പിന്നെ സിനിമ, ഫുഡ്, ഹൈപ്പർ മാർക്കറ്റ്, എൻ്റർടൈൻമെൻറ്റ്, ഈ 4 factors ഏതൊരു ഷോപ്പിംഗ് മാളിൻ്റെയും സക്സസ്സിന് വേണ്ടിയുള്ളത്. അത് 4 എമോട്ടിയിലുണ്ട്. അപ്പോൾ അതിലുള്ളിടത്തോളം സമയം കസ്റ്റമർ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഡേ വന്ന് സ്പെൻഡ് ചെയ്യാം, അവരുടെ ആവശ്യങ്ങൾ ഷോപ്പ് ചെയ്യാം, ഫുഡ് കഴിക്കാം, സിനിമ കാണാം, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് എല്ലാം തന്നെയുണ്ട്. അപ്പോൾ അതിലുള്ളിടത്തോളം കാലം എമോട്ടി ഈസ് സേഫ്, എമോട്ടി ഈസ് എ മോസ്റ്റ് പ്രിഫേർഡ് ഡെസ്റ്റിനേഷൻ തന്നെയായിരിക്കും. ട്രിവാൻഡ്രം മീൻ്റെ നിങ്ങളുടെ ഗ്രൂപ്പിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇത്രയും അഗ്രസീവായിട്ട് ഒരു സിറ്റിക്ക് വേണ്ടിയിട്ട് ഇത്രയും മോണിറ്റർ ചെയ്യുന്ന കൺസിസ്റ്റൻ്റായി കോൺസ്റ്റൻ്റ്ലി ഡെയിലി മോണിറ്റർ ചെയ്ത് നിൽക്കുന്നു ഈച്ച് ആൻഡ് എവറി ആക്ടിവിറ്റീസ്. നിങ്ങളിപ്പം എമോട്ടിയിൽ തന്നെ യു വിസിറ്റ് ഹിയർ വീക്ക്ലി, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ, യു സ്പീക്ക് ടു അസ്, ഡിസ്കസ് വിത്ത് ദ ടീം, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും അഗ്രസീവായിട്ട് റിയലി അപ്രീഷിയേറ്റ് എവറി ടീം മെമ്പർ ഓഫ് ട്രിവാൻഡ്രം മീൻ്റെ ഫോർ മേക്കിംഗ് ട്രിവാൻഡ്രം ബെറ്റർ. കാരണം നിങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷൻ ഈ ട്രിവാൻഡ്രം ഡെവലപ്മെൻറ്റിൽ വലുതായിട്ടുണ്ട്. നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. നിങ്ങളുടെ ഇൻപുട്സ് ഒരുപാട് ആൾക്കാർ എടുക്കുന്നുണ്ട്. ഇവിടെയുള്ള പല ബിസിനസ് ഗ്രൂപ്പ്സും ട്രിവാൻഡ്രം ഇന്ത്യൻ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് നിങ്ങൾ എന്തൊക്കെയാണ് ട്രിവാൻഡ്രത്തിന് വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നത്, എന്തൊക്കെ ട്രിവാൻഡ്രത്തിന് കിട്ടുന്നുണ്ട്, എന്താ ട്രിവാൻഡ്രത്തിന് വേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ നല്ല രീതിക്ക് അനലൈസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ റിയലി അപ്രീഷിയേറ്റ് യുവർ ടീം ആൻഡ് യുവർ എഫേർട്ട്.
അപ്പോൾ ട്രിവാൻഡ്രത്തിന് വേണ്ടി ഞങ്ങൾ 10 വർഷം മുമ്പ് ഇങ്ങനെ പേജ് തുടങ്ങിയത് വേറെ ഒന്നും കണ്ടിട്ടല്ല. നമ്മുടെ സിറ്റി വളരണം, ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് വരണം, ഓപ്പർച്യൂണിറ്റീസ് വരണം, എല്ലാ മറ്റ് സ്റ്റേറ്റിലൊക്കെ ഉള്ള ക്യാപിറ്റൽ പോലെ തന്നെ നമ്മളൊരു വലിയ സിറ്റി ആവണം, ഇവിടെ എന്താണ് ആ ഒരു എന്താണ് ഗ്രോത്തും ഓപ്പർച്യൂണിറ്റീസും ഇവിടെ ഉള്ളവർക്ക് ഇവിടെ തന്നെ തൊഴിലെടുക്കാനുള്ള ഒരു ഇത് അവസരം ഉണ്ടാവണം എന്ന ഇതിലാണ് ഞങ്ങൾ വേറെ ഒന്നും ചിന്തിക്കാതെ ഇത്രയും പാഷനായിട്ട് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഒരു അപ്രീസിയേഷൻ തന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഇനിയും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവും. അപ്പോൾ എല്ലാവിധ സപ്പോർട്ടും നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. നമ്മൾക്ക് ട്രിവാൻഡ്രത്തിനെ സംബന്ധിച്ചിടത്തോളം ട്രിവാൻഡ്രത്തിനെ ഒരാൾ പോലും അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യേണ്ട, കാരണം ഇവിടുത്തെ പൊട്ടൻഷ്യൽ വളരെ വലുതാണ്, ആളുകളുടെ ബിഹേവിയർ വലുതാണ്, സ്പെൻഡിങ് പെർ ക്യാപിറ്റൽ സ്പെൻഡ് നല്ലതായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ലുലുമോളും എമോട്ടിയും പൂത്തിസ് രാമചന്ദ്ര ഇനിയൊരു മോളും കൂടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ പോലും ട്രിവാൻഡ്രത്ത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ കഴിഞ്ഞ 5 വർഷത്തിൽ നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം. നമുക്കിപ്പം ഒരുപാട് കസ്റ്റമർ ഫീഡ്ബാക്കും റീറ്റെയിൽ സ്റ്റോറിൽ നിന്നുള്ള ഫീഡ്ബാക്ക്സും ഒക്കെ നോക്കി ഡാറ്റാസ് നോക്കിയിട്ടാണ് നമ്മൾ ഒരിക്കലും സംസാരിക്കുന്നത്. ഒരിക്കലും ഒരു ഫേക്കായിട്ട് കുറേ ആളുകൾ കയറുന്നതിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല, നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഇൻപുട്സും സ്റ്റഡിയും അനാലിസിസും നടത്തിയതിൽ ട്രിവാൻഡ്രത്ത് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്. ഈ മോൾസ് ഒക്കെ തന്നെ ഇവിടെ സസ്റ്റെയിൻ ചെയ്തു പോകും. ഇതിലൊന്നും തന്നെ ഒരു ഭീഷണിയും ട്രിവാൻഡ്രത്ത് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ട്രിവാൻഡ്രത്ത് ജനങ്ങളാണ് എല്ലാ മോളുകളെയും ഇരു കൈ നീട്ടി സ്വീകരിക്കുന്നുണ്ട്. അവർക്ക് നമ്മളിപ്പോൾ ഇതിന് മുന്നേ മറ്റ് ജില്ലകളിൽ ചില ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ലൈക്ക് ഒന്ന് വരുമ്പോൾ ആൾക്കാർ അത് പ്രിഫർ ചെയ്ത് അങ്ങോട്ട് മാത്രം പോകും. പക്ഷെ ട്രിവാൻഡ്രത്ത് ഇറ്റ്സ് സർപ്രൈസിങ്, രാമചന്ദ്രനിലാളുണ്ട്, പോത്തീസിലാളുണ്ട്, എമോട്ടിയിലാളുണ്ട്, ലുലുലുവാളുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും നേരം വേലിയബിൾ ടൈം സ്പെൻഡ് ചെയ്തതിന് നന്ദി. ഇത്രയും നേരം നമ്മുടെ അടുത്ത് സംസാരിച്ചത് മലബാർ ഗ്രൂപ്പിൻ്റെ മാൾ ഓഫ് ട്രാവൻകോറിൻ്റെ ഡയറക്ടറാണ് നിയാസ് അഹമ്മദാണ് നമ്മുടെ അടുത്ത് ഇത്രയും നേരം സംസാരിച്ചത്. അപ്പോൾ ഒരു വലിയ താങ്ക്സ് ട്രിവാൻഡ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന്.